എംഎൽഎ വി ടി ബൽറാമിനെതിരെ ആഞ്ഞടിച്ച് മാധ്യമപ്രവർത്തകനായ രഘു മട്ടുമ്മാൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം വി ടി ബൽറാമിനെതിരെ രംഗത്തെത്തിയത്. തനിക്ക് പറ്റിയ തെറ്റ് തിരുത്തുന്നതിന് പകരം ഫാൻസ് അസോസിയേഷൻകാരെ ഇറക്കി ചീത്ത വിളിക്കുന്ന നാലാംകിട കളിയാണ് ബൽറാം കളിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രഘു മട്ടുമ്മലിന്റെ പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെ: വി ടി ബൽറാം എംഎൽഎ ഒരു ഊളയാണെന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ മരയൂളയാണെന്ന് അനുഭവത്തിൽ നിന്ന് മനസ്സിലായി. പറ്റിയ തെറ്റ് തിരുത്തുന്നതിന് പകരം ഫാൻസ് അസോസിയേഷൻകാരെ ഇറക്കി തെറിവിളിക്കുന്ന നാലാംകിട കളിയാണ് കളിക്കുന്നത്. മുൻമന്ത്രി പി കെ ശ്രീമതി ടീച്ചറുടെ പി എയും ദേശാഭിമാനി ലേഖകനുമായ ആളുടെ ഭാര്യയ്ക്ക് സർക്കാർ വഴിവിട്ട് നിയമനം നൽകുന്നുവെന്നായിരുന്നു ആ ചങ്ങാതിയുടെ ഒരു പോസ്റ്റിലെ ഒരു പരാമർശം. അങ്ങനെ ടീച്ചറുടെ സ്റ്റാഫിലുണ്ടായിരുന്ന ദേശാഭിമാനി ലേഖകൻ ഞാനാണെന്നും മറ്റാരുമില്ലെന്നും നല്ല മലയാള ഭാഷയിൽ മറുപടി കൊടുത്തു. അതുൾക്കൊണ്ട് തെറ്റ് തിരുത്തുന്നതിന് പകരം അയാളുടെ പോസ്റ്റിലെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ മറുപടി പറയണമെന്നാണ് ചങ്ങാതി പറയുന്നത്. അതെന്റെ പണിയല്ലോ. എന്റെ ഉദ്ദേശം ബൽറാമൻ ഉദ്ദേശിക്കുന്ന വ്യക്തി ഞാനല്ലെന്ന് ബോധ്യപ്പെടുത്തൽ മാത്രമാണ്. കാരണം 26 വർഷമായി മാധ്യമരംഗത്തുള്ള എന്നോട് പലരും ഇതേക്കുറിച്ച് ചോദിച്ചിരുന്നു. എന്റെ പ്രതികരണത്തിനിടയിൽ ബൽറാം എന്നത് ഇടയ്ക്ക് ബലരാമൻ എന്നെഴുതിയത് അയാൾക്ക് വല്ലാത്ത കുറച്ചിലായി പോലും. അതിന്റെ പേരിൽ പോരാളി ഷാജിയുടെ ഭാഷയിൽ എഴുതുന്നുവെന്ന് പറഞ്ഞ് തന്റെ മെക്കിട്ട് കയറുന്നുവെന്നും രഘു മട്ടുമ്മാൽ പറഞ്ഞു. ആദ്യം പറ്റിയ അബദ്ധം വിശദീകരിക്കാൻ വീണ്ടും തിരുത്തൽ പോസ്റ്റ് ഇട്ടുവെന്നും ആരോ പറഞ്ഞറിഞ്ഞു. ബൽറാമ, താനൊരു പ്രതിപക്ഷ എംഎൽഎ അല്ലേ? തന്റെ നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞതുപോലെ ഫേസ്ബുക്കിൽ കളിക്കാതെ ബാലരമയും പൂമ്പാറ്റയും വായിച്ച് സമയം കളയാതെ പൊതുപ്രവർത്തനം നടത്തുമെന്നാണ് രഘു മട്ടുമ്മലിന്റെ പ്രതികരണം. ഏതെങ്കിലും നിയമനത്തിലോ സർക്കാർ പ്രവർത്തനങ്ങളിലോ അഴിമതിയോ ക്രമക്കേടോ ഉണ്ടെങ്കിൽ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കണമെന്നും അല്ലെങ്കിൽ നിയമയുദ്ധം നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. വെറും മുഖപുസ്തക മണ്ഡൂകമാകരുതെന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്.